ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ട്രിക്കുകളൊക്കെയാണ്. ആർക്കും ഇന്നവരറിയാത്ത ട്രിക്കുകളൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ ഈ ഒരു ട്രിക്കുകളൊക്കെ നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് ആ ട്രിക്കൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ട്രിക്ക് എന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ സ്റ്റോറിയും പോസ്റ്റുകളും അവരിടുന്ന സ്റ്റോറിയും പോസ്റ്റുകളും നമുക്ക് കാണണ്ട. പക്ഷേങ്കിൽ നമുക്ക് അൺഫോളോ ചെയ്യാനും താല്പര്യമില്ല. അൺഫോളോ ചെയ്യാതെ അവരുടെ സ്റ്റോറിയും പോസ്റ്റുകളും ഒന്നും നമുക്ക് കാണണ്ടെങ്കിൽ ആരുടെയാണോ അവരുടെ സ്റ്റോറി ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ താഴെ നമുക്ക് മ്യൂട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ മ്യൂട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മ്യൂട്ട് സ്റ്റോറി ഉണ്ട്, മ്യൂട്ട് സ്റ്റോറി ആൻഡ് പോസ്റ്റ് ഉണ്ട്. മ്യൂട്ട് സ്റ്റോറി ആൻഡ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ അവരുടെ പോസ്റ്റുകളും സ്റ്റോറികളും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നമ്മൾ ശല്യമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റിപ്ലൈ അയക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. പക്ഷേങ്കിൽ അവരയച്ച മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് സീനാക്കണം, നമുക്ക് കാണണം. പക്ഷേങ്കിൽ നമ്മൾ കണ്ടതായിട്ട് അവർ കാണാനും പാടില്ല. അതായത് നമ്മൾ കണ്ടു എന്ന് അവരെ അറിയിക്കാതെ നമുക്ക് എങ്ങനെ അവരുടെ മെസ്സേജ് കാണാം? അതിനായിട്ട് അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുക. ഇതുപോലെ മുകളിലായിട്ട് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെസ്ട്രിക്റ്റ് എന്ന് കാണാൻ കഴിയും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി, ഇനി അവരയക്കുന്ന മെസ്സേജുകളെല്ലാം നമുക്ക് സീനാക്കാനായിട്ട് കഴിയും. പക്ഷേങ്കിൽ നമ്മൾ സീനാക്കിയതായിട്ട് അവർ അറിയുകയുമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റീൽസിലെ വീഡിയോസൊക്കെ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ചില കൂട്ടുകാർക്ക്, മിക്ക കൂട്ടുകാർക്കും അറിയാമായിരിക്കാം, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും ഒരു യൂസ്ഫുൾ ആകും. ഇവിടെ നമുക്ക് റീൽസ് ഓപ്പൺ ആക്കാം. അപ്പോൾ ഏത് വീഡിയോ ആണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോയുടെ സൈഡിലായിട്ട് ഷെയർ ബട്ടൺ കാണാൻ കഴിയും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് പോസ്റ്റ് യുവർ സ്റ്റോറി എന്ന് കാണാൻ കഴിയും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചൊന്ന് ലോഡായ ശേഷം ആ വീഡിയോ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ കറക്റ്റ് സൈസിൽ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് സൂം ചെയ്യാം. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ആകും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ട്രിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മളൊരു ഒരാളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ബയോ കാണാൻ കഴിയും. അപ്പോൾ നല്ല ഫോണ്ട് സ്റ്റൈലിലൊക്കെ ആയിരിക്കും ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള, ഇതിനെക്കാട്ടും കിടിലനായിട്ടുള്ള ഫോണ്ടുകളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ല, നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ആക്കാം. ഗൂഗിളിൽ ലിങ്കോ ജാം എന്ന് സെർച്ച് ചെയ്യുക. ലിങ്കോ ജാം സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണാം ഫാൻസി ടെക്സ്റ്റ് ജനറേറ്റർ എന്ന് കാണാൻ കഴിയും. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് നോർമൽ ടെക്സ്റ്റ് എന്ന് കാണാൻ കഴിയും. എന്താണോ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് എഴുതി വെക്കേണ്ടത്, എഴുതേണ്ടത്, അത് ഇവിടെ ഒന്ന് എഴുതിയാൽ മാത്രം മതി. ഇവിടെ അതൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജോബിൻ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ താഴോട്ട് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആ ജോബിൻ ഓരോ ഓരോ വെറൈറ്റി വെറൈറ്റി സ്റ്റൈലിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.